ദിവ്യ വരന്റെ കൂട്ടുകാരൻ, അങ്ങനെയാണ് സ്നാപകൻ തന്നെ തന്നെ വിശേഷിപ്പിച്ചത്. വരനാണ് വധുവിനെ വരിക്കുന്നവൻ. ആ ആനന്ദവേളയിൽ അത്യധികം സന്തോഷിക്കുന്നവരാണ് അവന്റെ സുഹൃത്തുക്കൾ. അങ്ങനെ പൂർണ്ണമാകുന്ന തന്റെ സന്തോഷത്തെ സ്നാപകൻ കുറിച്ചിടുന്നു. യോഹന്നാൻ 3:27 മുതൽ. ഇന്നലെ വധൂവരന്മാരുടെ സുഹൃത്തുക്കൾ കാണിക്കുന്ന അലംഭാവവും അവർ ഉളവാക്കുന്ന മാനഹാനിയും നമ്മൾ ധ്യാനിച്ചിരുന്നല്ലോ. ഇന്നാകട്ടെ സ്വയം ചെറുതാകുകയും ദൈവം വലുതാകുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായി ദൈവശുശ്രൂഷയിലേർപ്പെട്ട സ്നാപകനെ നാം കണ്ടുമുട്ടുകയാണ്. സ്നാപകന്റെ ശിരച്ഛേദത്തിന്റെ തിരുനാളാണെന്ന്. വിടനായ ഒരു രാജാവിന്റെ വിടുവായിൽ അവന്റെ തലയേറ്റു വീണു. രാജാക്കന്മാരുടെ പൊങ്ങച്ച കഥകൾ നിറയുന്ന ചരിത്രവീഥികളിൽ ആ ചോരപ്പാടുകളും മാഞ്ഞുപോയേനെ. എന്നാൽ ദൈവമെന്ന മഹാരാജാവിന്റെ മുൻപിൽ ഭൗമിക രാജ്യങ്ങൾ വെറും വട്ടപൂജ്യങ്ങളാണ്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സങ്കീർത്തനം 33 നമ്മോട് പറയും. ഇന്നലെയും ഇതേ സങ്കീർത്തനം തന്നെയായിരുന്നു ദൈവത്തിന്റെ വിശ്വാസ യോഗ്യതയെ പ്രകീർത്തിക്കുന്ന കീർത്തനം. ദൈവത്തിന്റെ സുകൃത പൂർണിമകളെ നിരത്തി വെളിവാക്കുന്ന ഒന്ന്. ഇന്ന് അവയുടെ പ്രായോഗിക തലങ്ങളെ ധ്യാനിക്കുകയാണ് ഈ സങ്കീർത്തനം. 33:4 കർത്താവിന്റെ പ്രവൃത്തി വിശ്വസനീയമാണ്. എങ്ങനെയെന്ന് പറയുന്നു 10-12 വരെയുള്ള വാക്യങ്ങൾ. വ്യർത്ഥമായ ലൗകികമായ ആലോചനകളെയും ദൈവത്തെയും സഹോദരനെയും മാനിക്കാത്ത പദ്ധതികളെയും അവിടുന്ന് റദ്ദാക്കി തകിടം മറിക്കുന്നു. ദൈവത്തിന്റെ ആലോചനകൾ മാത്രമേ ആത്യന്തികമായി പൂവണിയുന്നുള്ളൂ. 33:5 പറയും, കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അതെങ്ങനെയെന്നോ, ദൈവം എല്ലാം സസൂക്ഷ്മം നോക്കിക്കാണുന്നു. എല്ലായിടത്തും അവന്റെ കണ്ണെത്തുന്നു. അവൻ എല്ലാവരുടെയും ഹൃദയങ്ങളെ രൂപപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഹൃദയവിചാരങ്ങൾ അറിയുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ കൈക്കരുത്തിലും പടയോട്ടത്തിലും പടക്കോപ്പിലും ഒളിത്താവളങ്ങളിലും കോട്ടകൊത്തളങ്ങളിലും മനുഷ്യർ അർപ്പിക്കുന്ന ആശ്രയം വ്യർത്ഥമാണ്. ഹെറോദസിന് മാത്രമല്ല, നമുക്കും ഈ താക്കീത് ബാധകമാണ്. പൗലോശ്ലീഹ ലൗകിക വിജ്ഞാനത്തിന്റെ വ്യർത്ഥതയും ബോഷത്തമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്ന കുരിശിന്റെ വിജ്ഞാനവും ശക്തിയും മഹത്വവും വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. വമ്പു പറച്ചിലുകളുടെയും വീമ്പു പറച്ചിലുകളുടെയും ധ്വനിയല്ല സുവിശേഷത്തിനുള്ളത്. ദൈവശരണം പ്രാപിച്ചവരുടെ ആത്മശക്തിയും അധരങ്ങളുടെ പ്രഘോഷണവുമാണ് അതിന് ചേർച്ച. ആദ്യം സൂചിപ്പിച്ച സുവിശേഷ ഭാഗത്ത് സ്നാപകൻ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. ജീവന്റെയും മരണത്തിന്റെയും മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് വീമ്പിളക്കിയ പീലാത്തോസിനോട് ഇതേ സുവിശേഷത്തിൽ തന്നെ ഈശോ പറഞ്ഞതും ഇതുതന്നെ, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ നിനക്ക് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല. യോഹന്നാൻ 19:11. വാൾത്തല കൊണ്ട് ദൈവനിശ്ചയത്തെ അരിഞ്ഞു വീഴ്ത്താമെന്ന് ചിന്തിക്കുന്നത് ശുദ്ധ ബോഷത്വമാണെന്ന് സ്വജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ് സ്നാപകൻ. കുരിശിന്റെ ബോഷത്വം ദൈവത്തിന്റെ വിജയമാവുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണിത്. സുവിശേഷം ദൈവിക ഉദ്യമമാണ്. ദൈവം തുടക്കമിട്ട ഒരു ജീവിത വിളിയാണത്. അതിനാൽ തന്നെ ഈ ദൈവവിളിയാണ് പരമപ്രധാനമായി ശ്ലീഹ കാണുന്നത്. മാനുഷിക മേന്മകളല്ല, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ് അതിന് നിധാനം. വിശുദ്ധ ജോൺ ക്രിസോസ്തം പറയും, ഒരു പിടി മുക്കുവർ വലിയ തത്വജ്ഞാനികളുടെ അറിവിനെയും വാഗ്വിലാസത്തെയും കവച്ചു വയ്ക്കും എന്നത് അചിന്തിയമാണ്. എന്നാൽ ദൈവകൃപ അതും സാധ്യമാക്കി. ദൈവത്തിന് അനുകൂലമല്ലാതെ സമ്പത്തോ അറിവോ കഴിവോ ഉപയോഗിച്ചാൽ അവ താമസിയാതെ ദൈവവിരുദ്ധമായി തീരും. ആദിമസഭയിൽ സമ്പത്തും അറിവും മികവും ഉള്ള നിരവധി ആളുകളുണ്ടായിരുന്നു. എന്നിട്ടും ശ്ലീഹ ഊന്നി പറയുന്നത് ദൈവത്തിന്റെ ഈ തലതിരിഞ്ഞ യുക്തിയെക്കുറിച്ച് തന്നെയാണ്. ലോകക്രമങ്ങളെ കീഴ്മേൽ മറിക്കുന്ന യുക്തി. എന്റെ രാജ്യം ഐഹികമല്ല, ഈശോ പീലാത്തോസിനോട് പറഞ്ഞു, ലോകക്രമത്തിലല്ല എന്നാണ് അതിന്റെ വാച്യാർത്ഥം. ഇതേ പ്രഖ്യാപനം മനസ്സാവരിച്ചുകൊണ്ട് തന്നെയാണ് സ്നാപകൻ വാളിനായി കഴുത്തു നീട്ടിവെക്കുന്നത്. ലോക നിലവാരത്തിലല്ല ദൈവവചനത്തെയും ദൈവമനുഷ്യരെയും അളക്കേണ്ടതെന്നും ഈ വചനഭാഗം ഓർമ്മിപ്പിച്ചിരുന്നു. സ്നാപകനെ അളന്ന് ഏറ്റവും മഹത്തരമായി കണ്ട നാഥൻ അവനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം ഇപ്രകാരമാണ്, അവൻ കാറ്റത്താടുന്ന ഞാങ്ങണയോ മൃദുലവസ്ത്രം ധരിച്ച വിഷയാസക്തനോ അല്ല എന്ന്. അതിനാൽ അവനെ അധികാര കേന്ദ്രങ്ങളിൽ തേടരുത്, ലോകക്രമം കളിയാടുന്ന അധികാര കേന്ദ്രങ്ങളിൽ. വിശുദ്ധ തോമസ് അക്വീനാസ് പറയും, മുക്കുവർ ആദ്യം നന്നായി വിശ്വസ്തയോടെ നയിച്ചതുകൊണ്ടാണ് പിന്നീട് താർക്കികരും പണ്ഡിതരും ഈ സുവിശേഷ വഴി പുൽകിയത്. ഇന്നലെ നാം സമുന്നതനായ ഒരു താർക്കികനെ പരിചയപ്പെടുകയും ചെയ്തിരുന്നു. ആദ്യം പോരാടിയവരുടെ വീര്യവും മുന്നോടികളുടെ മനോബലവും ഉത്കർഷവുമാണ് പിന്നീട് വരുന്നവർക്കുള്ള ഉത്തമ സാക്ഷ്യങ്ങൾ. ശ്ലീഹന്മാരും സ്നാപകനുമെല്ലാം മുന്നോടികളായിരുന്നു. സ്നാപകന്റെ സവിശേഷമായ ഈ കർത്തവ്യം എത്ര വിശ്വസ്തയോടെയാണ് അവൻ അനുഷ്ഠിച്ചതെന്ന് ഓർമ്മിപ്പിക്കാൻ വന്ധ്യനായ വിശുദ്ധ ബീഡിന്റെ ഒരു പ്രഭാഷണ ശകലം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ കർത്താവിന്റെ ജനനത്തിന്റെയും പരസ്യപ്രഘോഷണത്തിന്റെയും മരണത്തിന്റെയും മുന്നോടിയാണ് സ്നാപകൻ. സ്വർഗത്തിന്റെ ദൃഷ്ടിയിലും നിരീക്ഷണത്തിലും അവന്റെ ക്ലേശങ്ങൾ അമൂല്യമായി തീർന്നു.
തിരുവചനം സാക്ഷ്യപ്പെടുത്തും പോലെ അവൻ കഷ്ടതകൾ നിറഞ്ഞവനായിരുന്നെങ്കിലും അമർത്യതയുടെ നിത്യപ്രകാശം അവനിൽ വിളങ്ങി നിന്നു. അതിനാൽ ക്രിസ്തുവിനെ പ്രതി അവൻ സ്വരക്തത്താൽ മുദ്രണം ചെയ്ത സാക്ഷിപത്രം കയ്യിലേന്തി നാം ഇന്ന് ഈ തിരുനാൾ ആനന്ദത്താൽ ആഘോഷിക്കുകയാണ്. സത്യത്തെ പ്രതിയാണ് അവൻ കൊല്ലപ്പെട്ടത്. സത്യമെന്നാൽ ക്രിസ്തുവല്ലാതെ പിന്നെ ആരാണ്? ക്രിസ്തുവിന്റെ ജീവിതത്തിനും പ്രഘോഷണത്തിനും മുന്നോടിയായി തീർന്നതുപോലെ തന്റെ മരണത്താൽ അവൻ ക്രിസ്തുവിന്റെ മരണചിത്രം വരച്ചിട്ടു. കൽത്തുറങ്കിൽ അടച്ചപ്പോഴും അവൻ വിമോചനത്തിന്റെ സദ്വാർത്ത അറിയിച്ചു. ഇരുട്ടറയിൽ ഞെരുങ്ങിയപ്പോൾ അവൻ ലോകത്തിന്റെ പ്രകാശത്തെ ചൂണ്ടിക്കാട്ടി. ശ്ലീഹ പറയും പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനോടൊപ്പം സഹിക്കാനുള്ള ബഹുമതിയും നിങ്ങൾക്ക് സംലബ്ധമായി. ഫിലിപ്പിയർ 1:29. വരാനിരിക്കുന്ന മഹത്വത്തോടെ തുരണം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരങ്ങളാണല്ലോ. മനുഷ്യരുടെ ദൃഷ്ടിയും ദൃഷ്ടാന്തവുമല്ല, ദൈവത്തിന്റെ ദൃഷ്ടിയാണ് നമ്മെ യോഗ്യരാക്കുന്നതും അയോഗ്യരാക്കുന്നതും.